ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ദേശീയ ആരോഗ്യ ദൗത്യം അതായത് നാഷണൽ ഹെൽത്ത് മിഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം പുതുതായിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് അപ്ലിക്കേഷൻ ഇൻവൈറ്റഡ് ഫോർ വേരിയസ് പോസ്റ്റ് ഓഫ് അണ്ടർ നാഷണൽ ഹെൽത്ത് മിഷൻ കോഴിക്കോട്. അതായത് ഡെയിലി വേജ് അല്ലെങ്കിൽ കോൺട്രാക്ട് വേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിജ്ഞാപനം വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം വിജ്ഞാപനം എന്തൊക്കെയാണെന്ന്. ഒന്ന് അക്കൗണ്ടൻറ്റും ഒന്ന് ഇവിടെ ഇൻസ്പെക്ട് കളക്ടറാണ് ഇതിൽ വെബ്സൈറ്റിൽ തന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഇൻസെക്റ്റ് ആയിരിക്കും, കാരണം ഈ ഒരു പോസ്റ്റുമായി നമ്മൾ ഈ ഒരു ഹെൽത്ത് മിഷൻ ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ലാബിലേക്കാണ്. അപ്പോൾ ഇൻസെക്റ്റ് ആയിരിക്കും, അവർക്ക് മിസ്റ്റേക്ക് വന്നതായിരിക്കാം. അപ്പോൾ ഇൻസെക്റ്റ് കളക്ടറും അക്കൗണ്ടൻറ്റുമാണ് രണ്ട് പോസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇത് ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത്, അപ്ലൈ ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്. അതോടൊപ്പം തന്നെ ഇത് ഓൺലൈനായിട്ട് അപേക്ഷ നൽകേണ്ട അവസാന തീയതി എന്ന് പറഞ്ഞാൽ ജനുവരി 25 അഞ്ച് മണിൻ്റെ മുൻപായിട്ട് നമ്മൾ അപേക്ഷ നൽകണം. അപ്പോൾ ഈ രണ്ട് പോസ്റ്റിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്, അത് ഓൺലൈനായിട്ട് എങ്ങനെയാണ്, അതിൻ്റെ ലിങ്ക് കാര്യങ്ങളെയൊക്കെ നമ്മൾ എങ്ങനെയാണെന്ന് പരിശോധിക്കും. അപ്പോൾ വ്യക്തമായിട്ട് നിങ്ങളത് മുഴുവനായിട്ടും ഈ വീഡിയോ കാണാം. അപ്പോൾ ഇതിൻ്റെ ഓഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ നമുക്ക് നോക്കാം. ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ രണ്ട് പോസ്റ്റാണ്, ഒന്ന് അക്കൗണ്ടൻറ്റും ഒന്ന് ഇൻസെക്റ്റ് കളക്ടറും ആണ്. അപ്പോൾ ഇതിൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ബികോമും ടാലിയുമാണ്. ബികോം ഡിഗ്രിയും അതോടൊപ്പം ടാലിയും അതോടൊപ്പം തന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ ബേസിക് ആയുള്ള ഒരു അവയർനെസ്സും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. പിന്നെ ഇതിൻ്റെ എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നത് മിനിമം 2 വർഷം എക്സ്പീരിയൻസ് അക്കൗണ്ട്സ് ഫീൽഡിൽ 2 വർഷത്തെ എക്സ്പീരിയൻസും പാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ സാലറി കണക്കാക്കുന്നത് 18,000 ആണ്. ദെൻ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 40 വയസ്സ് വരെ, അതായത് 40 വയസ്സ് വരെ എന്ന് പറയുന്നത് 1/1/2022 40 വയസ്സ് പൂർത്തിയാകാത്തവർക്ക് എന്ത് ചെയ്യാം, അത് അപേക്ഷ നൽകാം. അപ്പോൾ 40 വയസ്സാണ് ഏജ് ലിമിറ്റ്. രണ്ടാമത് പോസ്റ്റ് ഇൻസെക്ട് കളക്ടറാണ്. ഇവിടെ മിനിമം പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച് +2 പാസ്സായവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. പിന്നെ അവർ പ്രിഫർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ബയോളജിയുടെ ഗ്രൂപ്പാണ്, അതായത് ബയോ സയൻസ് പഠിച്ചവർക്കാണ്. അതായത് കമ്പ്യൂട്ടർ സയൻസും ബയോളജിക്കൽ സയൻസും ഉണ്ട്. രണ്ട് സയൻസിൽ ബയോളജി എടുത്തിനെങ്കിൽ കുറച്ചും പാടെ ഒരു പ്രിഫറൻസ് അവർ പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് എടുത്തവർക്കും എന്ത് ചെയ്യാം, സയൻസ് ഗ്രൂപ്പിൽ ഏത് പഠിച്ചവർക്കും ഇത് അപേക്ഷ നൽകാം. പക്ഷേ ബയോളജി ആണെങ്കിൽ കുറച്ചും പാടെ നമുക്ക് എന്താണ് ഒരു സാധ്യത കൂടുതലുണ്ട്, കാരണം നമുക്ക് ഇൻ്റർവ്യൂ സമയത്തൊക്കെ സെലക്ഷന് കൂടുതൽ അവർ പ്രിഫർ ചെയ്യുന്നത് ബയോളജി ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ എക്സ്പീരിയൻസ്, ഈ പോസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത് എൻഡമോളജിക്കൽ അല്ലെങ്കിൽ ലബോറട്ടറി അല്ലെങ്കിൽ VBD 2 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് അവരെന്താണ് അഭികാമി എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ എന്താണ് വിഷൻ സർട്ടിഫിക്കറ്റ്, നമ്മൾ ഒഫ്താൽമോളജിസ്റ്റിൽ നിന്നുള്ള വിഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ എന്താണ് സബ്മിറ്റ് ചെയ്യണം. അതായത് ലാബിലേക്ക് ആയതുകൊണ്ട് നമ്മുടെ കാഴ്ച കറക്റ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, ഓപ്റ്റോമോളജിസ്റ്റിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ ഇതിലേക്കുള്ള റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് പെർ മന്ത് 14,000 രൂപയാണ്. ഇതും 40 വയസ്സ് തന്നെയാണ് ഏജ് കണക്കാക്കുന്നത്. ഇനി കുറച്ച് ജനറൽ കണ്ടീഷനാണ്. സെലക്ഷൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദിച്ചാൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും അതുപോലെ തന്നെ നമുക്ക് എന്താണ് റിട്ടൺ ടെസ്റ്റോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടാവും, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷന്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡെയിലി വേജ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും അപ്പോയിൻമെൻറ്റ്. ദെൻ അതോടൊപ്പം തന്നെ ഈ NHMന് എന്ത് ചെയ്യാം, അത് അതായത് നാഷണൽ ഹെൽത്ത് മിഷന് അവരുടെ ആ ഒരു റെഗുലേഷൻ, റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് അവർക്ക് ഈ നമ്മളെ എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയാണ് 25/1/2022 5 PM മുൻപ്, അതായത് ഈവനിങ് 5 മണിക്ക് മുൻപായിട്ട്. ദെൻ ഗൂഗിൾ ഫോമിൻ്റെ ഒരു ലിങ്കാണുള്ളത്. ഗൂഗിൾ ഫോം വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അപേക്ഷ സമർപ്പിക്കുക. വളരെ സിമ്പിളായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും, ഒരു കോംപ്ലിക്കേഷനും ഇല്ല അതിൽ. ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇതിൽ അവസാന വീഡിയോയുടെ അവസാന പാർട്ടിൽ നമ്മൾ പറയുന്നതാണ്. ദെൻ ഇവിടെ നമ്മൾ രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്, ജസ്റ്റ് നമ്മളത് സ്കിപ്പ് ചെയ്യണം, അത് അവസാനം പറയാം. പിന്നെ റാങ്ക് ലിസ്റ്റൊക്കെ എന്ത് ചെയ്യാം, ഈ ആരോഗ്യ കേരളം വെബ്സൈറ്റിലാണ് ഇത് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് പറയുന്നുണ്ട്. കാരണം നമുക്ക് അവർ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് ആരോഗ്യകേരള വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. ഇവർക്ക് എന്ത് ചെയ്യാം, അത് ഈ ഒരു അപേക്ഷ ക്യാൻസൽ ചെയ്യാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വളരെ സിമ്പിളായുള്ള നോട്ടിഫിക്കേഷനാണ്, നമുക്ക് ഈസി ആയിട്ട് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, അതായത് ഇവിടെ ഞാൻ റൈറ്റ് ക്ലിക്ക് അടിച്ച് ഓപ്പൺ ന്യൂ ലിങ്ക് കൊടുക്കുകയാണ്. ഈ ഒരു ലിങ്കിൽ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു എന്താണ് വിൻഡോ ഓപ്പൺ ആവും. ഇതിൽ നിങ്ങൾക്ക് കാണാം രജിസ്ട്രേഷൻ ഫോം ഫോർ ദ പോസ്റ്റ് ഓഫ് അക്കൗണ്ടൻ്റാണ്. അപ്പോൾ അക്കൗണ്ടൻ്റിൻ്റെ അപേക്ഷിക്കുന്നവരാണ് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. മറ്റേത് അതിൻ്റെ നേരെ അടിയിലുള്ള ലിങ്കാണ്, അത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അതിനുശേഷം നമ്മുടെ നെയിം ഓഫ് അപ്ലിക്കൻ്റ്, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ ഓഫ് ഫീമെയിൽ, ദെൻ അഡ്രസ്സ്, അതുപോലെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ദൻ
ദെൻ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ് അതിനെ കുറിച്ചിട്ട് അതുപോലെ നമ്മളെ SSLC സർട്ടിഫിക്കറ്റ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ടാലി സർട്ടിഫിക്കറ്റ് ഓരോന്നിനും ഓരോ ഫയലുകൾ നമ്മൾ ആഡ് ഫയൽ എന്ന് കൊടുത്താൽ അതേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇവിടെ ആഡ് ഫയൽ എന്ന് കൊടുത്താൽ നമുക്ക് അതിലേക്ക് അപ്ലോഡ് ചെയ്യാം ദെൻ ഐ ഡി പ്രൂഫ് ദെൻ സബ്മിറ്റ് ഇത്രയേ ഉള്ളൂ അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ ഫീസോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല അപ്പോൾ ഈ ഒരു അക്കൗണ്ടന്റ് എന്നുള്ളത് അതാണ് ഇനി അടുത്തത് നമ്മൾ പോകുന്നത് എന്താണ് ഇൻസെക്ട് കളക്ടറിൻ്റെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഈ ലിങ്കിൽ ജസ്റ്റ് ടാബിൽ കൊടുക്കാം അതായത് ഇവിടെ ലോഡായി രജിസ്ട്രേഷൻ ഫോം ഫോർ ദ പോസ്റ്റ് ഓഫ് ഇൻസെക്ട് കളക്ടറാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നെയിം കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക മെയിലോ ഫീമെയിൽ ഇതന്നെ സെയിം പ്രൊസീജിയർ തന്നെ വർക്കിംഗ് എക്സ്പീരിയൻസ് 10th സർട്ടിഫിക്കറ്റ് 12th ദെൻ ഇതിൻ്റെ കൂടെ നമുക്ക് ഇൻസെക്ട് കളക്ടറിൻ്റെ അപ്പുറം നമുക്ക് വിഷൻ സർട്ടിഫിക്കറ്റ് വേണം അതായത് കാഴ്ചയുടെ സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ അതും എക്സ്ട്രാ ഇവിടെ ഒരു എന്താണ് പറയുക ടേബിൾ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു ബട്ടൺ ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഐ ഡി പ്രൂഫ് ദെൻ സബ്മിറ്റ് ഇത്രയും വളരെ സിമ്പിളായിട്ട് നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് രണ്ട് പോസ്റ്റുകൾ പക്ഷേ ഈ ഒരു മേഖലയിലൊക്കെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടായിരിക്കാം നമ്മുടെ കൂട്ടത്തിൽ അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഈ എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു.